നമസ്കാരം. രണ്ടു മാസം ക്ഷേത്രനട അടഞ്ഞുകിടന്നപ്പോഴുള്ള വരുമാന നഷ്ടം 400 കോടി രൂപ. 8000 സ്ഥിരം ജീവനക്കാരുടെയും പരോക്ഷമായി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കഴിയുന്ന 15000 പേരുടെയും വേതനത്തിനും പെൻഷനുമായി തിരുമല തിരുപ്പതി ദേവസ്വത്തിന് വേണ്ടത് കോടികൾ. 8 ടണ്ണോളം സ്വർണം നീക്കിയിരിപ്പുണ്ട്. സ്ഥിര നിക്ഷേപമായി 24000 കോടിയോളം രൂപയുമുണ്ട്. അവയിൽ കൈവയ്ക്കാതെ ക്ഷേത്രചട്ടങ്ങളും ജീവനക്കാരുടെ ശമ്പള വിതരണവും ഒക്കെ നടത്തണം. സ്ഥിര നിക്ഷേപത്തിന്റെ പലിശ തുകയിലാണ് ഭരണസമിതിയുടെ പ്രതീക്ഷ. ലോകത്തെ ഏറ്റവും സമ്പന്ന ക്ഷേത്രമെന്ന പെരുമയുള്ള തിരുപ്പതി ദേവസ്ഥാനത്തു പോലും ആശങ്കയുടെ നിഴൽ പടരുമ്പോൾ മുമ്പ് തന്നെ ഓരോ ദിവസവും വിശ്വാസികൾ നൽകിയിരുന്ന നാണയത്തൊട്ടുകൾ കൊണ്ട് അന്നന്ന് കഴിഞ്ഞു പോയിരുന്ന അസംഖ്യം ആരാധനാലയങ്ങൾ അസാധാരണ പ്രതിസന്ധിയിലാണ്. ദേവാലയങ്ങളുടെ വരുമാനം നിലച്ചതോടെ അവ നടത്തിയിരുന്ന മതസ്ഥാപനങ്ങളുടെ നടത്തിപ്പാണ് സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് വലഞ്ഞത്. അനാഥാലയങ്ങൾ പോലുള്ളവയ്ക്ക് നിത്യ ചെലവിന് പോലും ബുദ്ധിമുട്ടായി. കത്തോലിക്ക സഭകളിലെ വൈദികർക്ക് അതത് ഇടവകയിൽ നിന്നാണ് ശമ്പളം. ഇടവകയുടെ വലിപ്പമനുസരിച്ച് 8000 രൂപ മുതൽ 12000 രൂപ വരെ നൽകിയിരുന്നു. തീരെ വരുമാനമില്ലാത്ത ഇടവകകളിൽ ശമ്പളം രൂപതാ കേന്ദ്രങ്ങൾ നൽകിയിരുന്നു. രൂപതകളുടെ വരുമാനം കുറഞ്ഞതോടെ ഇത്തരം പള്ളികൾ ബാങ്കുകളിൽ നിന്ന് ഓവർഡ്രാഫ്റ്റ് എടുത്താണ് ഇപ്പോൾ വൈദികരുടെയും ശുശ്രൂഷകരുടെയും ശമ്പളം നൽകിയത്. പള്ളികൾ അടച്ചിട്ടതോടെ കുർബാന ഇനത്തിലുള്ള വരുമാനവും ഇല്ലാതായി. കെട്ടിടങ്ങൾ വാടകയ്ക്ക് നൽകിയുള്ള വരുമാനവും ചടങ്ങുകൾക്ക് പാരീഷ് ഹാൾ നൽകുമ്പോഴുള്ള വരുമാനവും എല്ലാം പൂർണ്ണമായും നിലച്ചു. വിദേശത്തുള്ള ഇടവക അംഗങ്ങളിൽ നിന്നുള്ള സംഭാവനയും കുറഞ്ഞതോടെ അനാഥാലയങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ നടത്തിപ്പും പ്രതിസന്ധിയിലാണ്. ഏറ്റവും അധികം വിവാഹങ്ങൾ നടന്നിരുന്ന ഈ സീസൺ കോവിഡിന്റെ പിടിയിലായതോടെ വരുമാന നഷ്ടം അതിഭീമമാണ്. CSI സഭ കഴിഞ്ഞ മാസം വൈദികർക്കും ശുശ്രൂഷകർക്കും ശമ്പളം നൽകിയത് ബാങ്ക് വായ്പയെടുത്താണ്. ഞായറാഴ്ചകളിൽ ലഭിക്കുന്ന സദോത്ര കാഴ്ചകളിൽ പകുതി അതത് പള്ളിക്കും ബാക്കി ഡയോസിസിനുമായിരുന്നു. തൽക്കാലം ഡയോസിസുകൾക്ക് വിഹിതം അടയ്ക്കേണ്ടെന്നാണ് നിർദ്ദേശം. മാർത്തോമ വൈദികരുടെ ഫാമിലി അലവൻസിൽ 25% 5 മാസത്തേക്ക് വെട്ടിക്കുറച്ചു. വൈദികരുടെ ട്രാവൽ അലവൻസും വിശേഷാൽ അലവൻസും റദ്ദാക്കി. അരമനകളുടെ ചെലവിൽ 25% വെട്ടിക്കുറയ്ക്കാനും നിർദ്ദേശം നൽകി. മലങ്കര ഓർത്തഡോക്സ് സഭാ വൈദികരുടെ ശമ്പള പരിഷ്കരണം താൽക്കാലികമായി മരവിപ്പിച്ചു. പള്ളികൾ മെത്രാസനങ്ങളിൽ പണമടച്ചതിനു ശേഷം അവിടെ നിന്നാണ് വൈദികർക്കും ശുശ്രൂഷകർക്കും ശമ്പളം നൽകിയിരുന്നത്. പള്ളി വരുമാനം ഇല്ലാതായതോടെ വൈദികരുടെ ശമ്പളം മുടങ്ങുന്ന സാഹചര്യമാണ്. യാക്കോബായ സഭയിലെ വൈദികരുടെ ശമ്പളം ഈ മാസം വരെ കൃത്യമായി നൽകി. സദോത്ര കാഴ്ചയടക്കമുള്ള വരുമാനം നിലച്ചതോടെ ഇനി എങ്ങനെയെന്ന് പറയാനാകില്ല. അടുത്ത മാസം യാക്കോബായ സഭയിലും പ്രതിസന്ധിയുണ്ടാകും. ലോക്ഡൌണിൽ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന വിഭാഗങ്ങളുടെ പട്ടികയിൽ മുസ്ലിം മത പണ്ഡിതരും മദ്രസ അധ്യാപകരുമുണ്ട്. മതപണ്ഡിതർക്ക് ഏറ്റവും അധികം വരുമാനം ലഭിച്ചിരുന്ന റമദാൻ മാസത്തിലാണ് മഹാമാരിയുടെ കടന്നുവരവ്. ഭൂരിഭാഗം പ്രദേശത്തെയും പള്ളികളിലെ ഇമാമുമാർക്കും മറ്റ് ജീവനക്കാർക്കും റമദാൻ മാസമാണ് മഹല്ല് കമ്മിറ്റികൾ വാർഷിക സംഖ്യയായി നിശ്ചിത സംഖ്യ പിരിവെടുത്ത് നൽകാറുള്ളത്. തുച്ഛ വരുമാനം മാത്രമുള്ള മതപണ്ഡിതരുടെ ഏക ആശ്വാസമായിരുന്നു ഈ തുക. പള്ളികളും മദ്രസകളും അടച്ചുപൂട്ടിയതോടെ സ്വന്തം നാടുകളിലേക്ക് മടങ്ങിയ ഉസ്താദുമാരുടെ ദയനീയാവസ്ഥ മിക്ക മഹല്ല് കമ്മിറ്റിക്കാരും അറിഞ്ഞിട്ടില്ല. ചില മഹല്ല് കമ്മിറ്റികൾ ഭക്ഷണ കിറ്റുകളും ചെറിയ സാമ്പത്തിക സഹായങ്ങളും എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. റമദാൻ മാസത്തിൽ മദ്രസകളിലുണ്ടാകാറുള്ള പ്രത്യേക ഖുർആൻ പാരായണ ക്ലാസ് ഇത്തവണയില്ല. ഏറ്റവും കൂടുതൽ മതപ്രഭാഷണം നടക്കുന്ന റമദാൻ മാസം മുസ്ലിം മതപ്രഭാഷകരുടെ നല്ല കാലമായിരുന്നു. റമദാനിൽ പ്രതീക്ഷ വെച്ചിരുന്ന പ്രഭാഷകരിൽ പലരും ഇപ്പോൾ നിത്യ ചെലവിന് ബുദ്ധിമുട്ടുകയാണ്. പ്രവാസികളും ദുരിതത്തിലായതോടെ പള്ളികൾക്കും മതപണ്ഡിതർക്കും ലഭ്യമായിരുന്ന വലിയ സഹായങ്ങൾ അപ്പാടെ ഇല്ലാതായി. ദർശന വിലക്കിന്റെ 2 മാസം കൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പാപ്പരായി. അടുത്ത മാസം ശമ്പളം കൊടുക്കണമെങ്കിൽ സർക്കാരിന് മുന്നിൽ കൈനീട്ടേണ്ട അവസ്ഥയാണ്. അതിനിടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 കോടി രൂപ സംഭാവന ചെയ്തു വിവാദമായി. അതോടെ ഓൺലൈൻ വഴിപാട് പദ്ധതി അമ്പേ പാളി. ശമ്പള പെൻഷൻ ഇനത്തിൽ പ്രതിമാസം ബോർഡിന് ചെലവാകുന്നത് 45 കോടി രൂപയാണ്. ശബരിമല സീസണില്ലാത്ത മാസങ്ങളിൽ കാണിക്ക വഴിപാട് വരുമാനം ശരാശരി 30 കോടി മാത്രം. ബാക്കി 15 കോടി രൂപ ശബരിമല കാലത്തെ നീക്കിയിരിപ്പിൽ നിന്ന് വേണം. നിലനിൽപ്പിനായി സർക്കാരിനോട് 120 കോടി രൂപ അടിയന്തര സഹായം ആവശ്യപ്പെട്ടെങ്കിലും ലഭിച്ചത് 10 കോടി മാത്രമാണ്. ഈ നില തുടർന്നാൽ കേരളത്തിലെ ദേവസ്വം ബോർഡുകളും ജീവനക്കാരും വൈകാതെ അത്താഴ പട്ടിണിയാകും. ഇക്കുറി ശബരിമല തീർത്ഥാടന കാലം പ്രശ്നങ്ങളില്ലാതെ കടന്നുപോയി. അതിനുശേഷം കോവിഡ് വന്നതോടെ ക്ഷേത്രങ്ങളെല്ലാം അടഞ്ഞു. ഇപ്പോഴും ജീവനക്കാരായ ശാന്തിക്കാരുടെ അവസ്ഥ ശോചനീയമായി. സ്ഥിരം ശാന്തിക്ക് ശമ്പളം 15000 രൂപ വരെയാണ്. പാർട്ട് ടൈം ശാന്തിക്ക് 6000 മുതൽ 7000 രൂപയും. ഭക്തർ നൽകുന്ന ദക്ഷിണയായിരുന്നു ആശ്വാസം. അത് പൂർണ്ണമായും നിലച്ചു. സ്വകാര്യ ക്ഷേത്രങ്ങളിലെ അവസ്ഥ ഇതിലും മോശമാണ്. സർക്കാർ സഹായിക്കണമെന്ന് അഖില കേരള തന്ത്രി സമാജം ആവശ്യപ്പെട്ടിട്ടും ഫലമുണ്ടായിട്ടില്ല. ക്ഷേത്രം തുറക്കുന്നത് അനിശ്ചിതത്വത്തിൽ നിൽക്കെ സർക്കാർ തീരുമാനത്തിനായി കാതോർക്കുകയാണ് ബോർഡ്.